ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് അമ്മു വരുന്നുണ്ട്, അമ്മുവിനെ കാണാൻ വേണ്ടി കൂടിയാണ് ഇന്ന് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ചേച്ചി അവിടെ ഒരു പുതിയൊരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേച്ചി ഇപ്പോൾ ഒരു മാസത്തോട്ട് കടയിലോട്ട് വരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ അമ്മുവിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് കൂടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്ന് മോന് സ്കൂളില്ല, ഇന്ന് കർക്കിടവാവിൻ്റെ അന്നാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ചിലപ്പോൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ട് അവൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്ന കാരണം പേടിയാണ്. പിന്നെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ എന്തായാലും അമ്മ ഇന്ന് വീട്ടിലോട്ട് പൊക്കോട്ടെ, അമ്മയുടെ അടുത്ത് നിന്നോട്ടെ വെച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ആദ്യം ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്, എൻ്റെ വീട്. അപ്പോൾ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അവനെ ഞാൻ വീട്ടിലോട്ട് ആക്കിയിട്ട് നേരെ ഇവിടുന്ന് പോകണം കേട്ടോ. എൻ്റെ കയ്യിലാണ് ചാവി, അപ്പോൾ രണ്ട് ചാവി ഉണ്ട്, ഒരെണ്ണം എൻ്റെ കയ്യിലായിപ്പോയി. പിന്നെ കുറേയായിട്ട് ഞാൻ പോകാത്ത കാരണം, ഇപ്പോൾ പുതിയ സ്റ്റാഫ് വന്ന കാരണം ചേച്ചിയുടെ കയ്യിലുള്ളത് ചേച്ചി ആ സ്റ്റാഫിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നാലേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇരിക്കുന്നതാണ് എൻ്റെ ചെറിയ അനിയൻ കേട്ടോ. അപ്പോൾ അമ്മ താഴത്തെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്, അപ്പോൾ അവനെ അമ്മമ്മ എന്ന് വിളിച്ചിട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ആക്കിയിട്ട് വേണം എനിക്ക് പെട്ടെന്ന് പോവാൻ. അപ്പോൾ ആ വരുന്നതാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മ താഴത്തെ അമ്മമ്മയുടെ വീട്ടിലോട്ട് പോയതായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആക്കി പോവുകയാണെങ്കിൽ നമുക്ക് എനിക്ക് പേടിയില്ല, കാരണം കുറച്ച് ഉള്ളിലോട്ടാണ്, റോഡ് സൈഡൊന്നല്ല. പിന്നെ അങ്ങനെ ഇവിടെ ഒതുങ്ങിയിരുന്ന് കളിച്ചോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ടി വിയും കണ്ട് ഇവിടെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ അതാണ് ഇവിടോട്ട് ആക്കാനുള്ള കാരണം. പിന്നെ ഏട്ടൻ രാവിലെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരിക, കുറച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടന് ശ്രദ്ധിക്കാനും പറ്റില്ല. അപ്പോൾ ഇത് അമ്മയ്ക്ക് പുതിയത് എടുത്തൊരു കൈച്ചെയിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവനിവിടെ നിർത്തിയിട്ട് ഞാൻ ചെടയിച്ചിട്ട് പോവുകയാണ്. ഈ സമയത്ത് ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചിയാണ് അവിടെ ആദ്യം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനെന്തായാലും അവിടെ എത്തി. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള കാരണം അത് അടയ്ക്കാത്ത കാരണം ഷട്ടർ തുറന്ന് ചേച്ചി അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ കയറി ഷോപ്പൊക്കെ തുറന്ന് ഉള്ളിലോട്ടെത്തി ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് ചേച്ചി നേരത്തെ എത്തി അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ എന്നെ കണ്ടപ്പോൾ. ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ചേച്ചി ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് അവിടെ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉള്ളിലോട്ട് കയറുകയാണ്. കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം, ഞാൻ 5 മാസത്തോളം എപ്പോഴെങ്കിലും 1, 2, 3 വട്ടമായിരിക്കും ആകെ ഞാൻ പോയിട്ടുണ്ടായിരിക്കാം. പിന്നെ അമ്മ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ അമ്മൂന് വരാൻ പറ്റാത്ത കാരണം അമ്മും വരാറില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി ഒരു ദിവസം, ഇന്നാണ് ഇപ്പോൾ അമ്മൂന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടാൻ വേണ്ടി വന്നതാണ്. ഞാൻ എന്തായാലും വീണ്ടും കണ്ടിന്യൂ ആയിട്ട് വരും. അമ്മൂനാണ് ഇനി കുറച്ച് സമയം കൊടുക്കേണ്ടത്, കാരണം പ്രസവെല്ലാം കഴിഞ്ഞ് അതിനുശേഷം കുറേ കഴിഞ്ഞാലേ അമ്മ വരുള്ളൂ. അപ്പോൾ അമ്മൂൻ്റെ കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഏട്ടൻ പോയതിന് ശേഷം കണ്ടിന്യൂ ആയിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എക്സ്പീരിയൻസൊക്കെ നമുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ത്രെഡിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പണ്ട് ചെയ്ത പോലെ ആയിരിക്കില്ല പിന്നീട് നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് ചെയ്യുമ്പോൾ. പിന്നെ വീട്ടിലൊക്കെ നമുക്ക് ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം ആ ടച്ചൊക്കെ ഒന്ന് വിടണ്ടെന്ന് വെച്ച് വീണ്ടും ഞാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മൂനെ കാത്ത് നിൽക്കുകയാണ്. ഓരോ വണ്ടി വരുമ്പോഴും ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് അമ്മൂൻ്റെ വണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവളും അവളുടെ ഹസ്ബൻഡും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഹസ്ബൻഡ് കയറില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രാങ്ക് കൊടുക്കാമെന്നും കരുതിയതാണ് കേട്ടോ. ഞങ്ങൾ ഉള്ളിൽ നിന്ന് അടച്ചിട്ട് പിന്നെ അവൾ ഇവിടെ ആരും ഇല്ലയെന്ന് കാണുമ്പോൾ വിളിക്കുമല്ലോ, അപ്പോൾ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രാങ്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചത്. അറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ഉള്ളു നടത്താലേ ചേച്ചി. എന്നിട്ട് അത് വീഡിയോ എടുത്തോ. ചാവിടെ നമ്മളിവിടെ ഇല്ലേ അറിയാം, ഇപ്പുറത്തിന്നിട്ട് കൂടാൻ പറ്റുമോ? ചാവിയൊക്കെ മുന്നേ പ്ലാൻ ചെയ്യണ്ടായിരുന്നു. ഫോണൊന്നും ഇല്ലാക്കി കച്ചി
ഇറങ്ങിയിട്ടില്ലേ? ഇറങ്ങി വരുന്നുണ്ട്. വണ്ടി എടുപ്പ് പോയ സുഖമായിരുന്നു. സൈലന്റ് ആക്കിയില്ലേ? പ്രാങ്ക് ഒഴിവാക്കണോ? അപ്പൊ ഞങ്ങളുടെ പ്ലാനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഇല്ലാതായത്. കാരണം അമ്മൂന്റെ ഏട്ടനും കൂടെ ഇറങ്ങുന്നുണ്ട്, ഉള്ളോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ അടച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോയിട്ട് ഡോറെല്ലാം തുറന്നു കേട്ടോ. അവിടെ എത്തി മുട്ടുമ്പോ തുറക്കാം. ഞങ്ങളുടെ പ്രാങ്ക് വെറുതെ ആയിരിക്കുന്നു. ഞാനിവിടെ പോയി നിൽക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? ചെറുതായിട്ട് അത്ര പേർ വന്നിട്ടില്ല. ഏട്ടുള്ളോണ്ട് ആ സ്നേഹപ്രകടനം നടന്നില്ല. എന്താ കൊടുക്കുന്നത്? ഞാൻ പൂടത്തുള്ള കുടിച്ച എന്നിട്ട് ഏറിയോ? എന്താ അമ്മുവാണെങ്കിൽ വന്നതും ത്രെഡിങ് ചെയറിലോട്ട് അങ്ങ് കിടന്നു. അതിനുശേഷം ചേച്ചി ത്രെഡ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ത്രെഡൊന്നും ചെയ്യണ്ട, വേദനിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നാലും ഇനി ലാസ്റ്റാണ്, ഇനി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് അവള് ത്രെഡ് ചെയ്യാൻ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ത്രെഡിങ് മാത്രല്ല കേട്ടോ, അമ്മന്റെ മുടിയുടെ തലപ്പ് നല്ല ഇങ്ങനെ ഊരി നിക്കുന്നുണ്ടായിരുന്നു. കൊറേ ഞങ്ങള് പറയുന്നു കട്ട് ചെയ്ത് തരാ എന്നൊക്കെ പറയുമ്പോ അവള് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് അവളെ മുടിയുടെ തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ ഒന്ന് ക്ലീനപ്പ് ചെയ്ത് കൊടുത്തു. മുഖക്ക് ആകെ കുരുപൊന്തി, ആകെ ഒരു വികൃത രൂപമായിരുന്നു. അപ്പം അതുകൊണ്ട് കുറേ പറഞ്ഞിട്ടാണ് കേട്ടോ ക്ലീനപ്പ് ചെയ്ത് കൊടുത്തത്. ഇതുപോലെ ഒരു ദിവസമൊക്കെ വരുമ്പോൾ നമ്മൾ ക്ലീനപ്പ് ചെയ്യായിരുന്ന ആ ദിവസം മുഴുവൻ അങ്ങ് പോകും. ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആകെക്കൂടെ ഒരു ദിവസത്തിനായിട്ട് വരിക. അപ്പം എന്നാലും ലാസ്റ്റ് ഞാൻ ക്ലീനപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ത്രെഡ് ചെയ്യാണ് ഇത് ലാസ്റ്റ് ത്രെഡിങ്ങാന്ന് അവളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനല്ല ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ത്രെഡ് ചെയ്ത് തരില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ത്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കായിരുന്നു. ഇതുവരെ പറയാനുള്ളത് ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ ഫോണിൽ കൂടെ പറയുകയാണെങ്കിലും ഒരു പരിധിയില്ല, നേരിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും കണ്ട് പരിചയപ്പെട്ടതായി ഇവിടെ വെച്ചാണ്, പാർലറിൽ വെച്ചിട്ടാണ്. കുറച്ച് നാളത്തെ പരിചയമുള്ളെങ്കിലും ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരടുപ്പാണ് മൂന്നുപേരും. പരസ്പരം എല്ലാം ഷെയർ ചെയ്യാനും അതുപോലെ ഒന്നും മറച്ചു വയ്ക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളിടയിൽ തോന്നാറില്ല. അതുപോലെ കുറച്ച് നേരം കൂടിയിരുന്ന് സംസാരിച്ച് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. ചെറിയൊരു പ്രശ്നമാണെങ്കിലും അങ്ങ് വലിയ പ്രശ്നമാണെങ്കിലും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫ്രണ്ട്സാണ് കേട്ടോ അവർ. അവർക്ക് ഇങ്ങോട്ടും അതെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഞങ്ങൾ പരസ്പരം ഒന്നും ഒളിച്ചു വയ്ക്കാറില്ല. എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അപ്പം ഞങ്ങൾ വിളിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് എന്നൊക്കെ പറയാം. അല്ലാത്തപ്പോൾ ചിരിക്കുന്നില്ല എന്നല്ല കേട്ടോ, ഒരു പ്രത്യേക ഒരു ഫീലാണ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ. ഞങ്ങൾ അത്ര
അത്രയും ഒരുപാട് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വീട്ടിനെയെങ്കാട്ടിലും ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു ഇത്. അത്രയും ഞങ്ങൾ ഹാപ്പിനെസ് ആയിരുന്നു ഇവിടെ. പെട്ടെന്ന് അമ്മൂനിങ്ങനെ വിശേഷമായി പിന്നെ ഏട്ടൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി മാറി നിൽക്കുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമാണ്. അപ്പോൾ എന്തായാലും അമ്മൂൻ്റെ മുടിയെല്ലാം കട്ട് ചെയ്ത് ക്ലീനപ്പ് എല്ലാം ചെയ്ത് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിലെ സ്പേസ് തീർന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റാഞ്ഞത്. എന്നാലും ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്ത് തുടങ്ങിയത്. കാരണം ഇത് ഞങ്ങൾക്കൊരു മെമ്മറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിൽ സ്പേസും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതോ ബാക്കി കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് എടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ ചെയ്തു. അതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായ കാര്യങ്ങൾ. വല്ലാണ്ട് സങ്കടത്തോടു കൂടിയ ഞങ്ങൾ മൂന്ന് പേരും പിരിഞ്ഞത്. കാരണം ഇനി ഇങ്ങനൊരു അവസരം എന്നാ കിട്ടുക എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഒരുമിച്ച്. കാരണം അമ്മൂൻ്റെ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. എന്നാലും ഞങ്ങൾ വീണ്ടും ഇതുപോലെ ഒന്നിച്ചു കൂടി ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അതേത് ദിവസമാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഷോപ്പിലോട്ട് പോവും. കാരണം ഏട്ടൻ്റെ ലീവെല്ലാം കഴിയാറായി. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഷോപ്പിലോട്ട് പോവും. പിന്നെ ഞാനും ചേച്ചിയും മാത്രം ഷോപ്പിലുണ്ടായിരിക്കും. അമ്മൂനെ ഒരുപാട് മിസ് ചെയ്യും. ഇപ്പോഴും ഞങ്ങൾ മിസ് ചെയ്യായെന്നുള്ള ഞങ്ങൾ ലുഡോ കളിക്കും. ഓൺലൈനായി ലുഡോ കളിക്കലും വീഡിയോ കോളും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഞങ്ങൾ റീൽസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.